ഡിയർ ഫ്രണ്ട്സ്, കേരള പി എസ് സി 10th ലെവൽ പരീക്ഷകളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. അത് കാതലായ മാറ്റങ്ങളാണ്. ഇനി മുതൽ പരീക്ഷകൾ 2 ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത്. ആദ്യം പ്രിലിമിനറി പരീക്ഷ നടത്തും. അതിൽ നിന്നും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ സ്ക്രീൻ ചെയ്തെടുക്കും. ശേഷം മെയിൻ പരീക്ഷ നടത്തും. കൂടുതൽ അപേക്ഷകളുള്ള തസ്തികകളിലാണ് ആദ്യം ഈ പരീക്ഷണം നടത്തുന്നത്. പ്രിലിമിനറി സിലബസിൽ നിന്നും മലയാളവും ഇംഗ്ലീഷും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുന്നു. ഇത് 2nd ഘട്ട പരീക്ഷയിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2nd ഘട്ട പരീക്ഷയിൽ വിഷയാധിഷ്ഠിതമായ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. പത്താം ക്ലാസ് നിലവാരത്തിലുള്ള പി എസ് സി പരീക്ഷകളുടെ പ്രിലിമിനറി ലെവൽ പരീക്ഷയ്ക്കുള്ള സിലബസ് വന്നു കഴിഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് തന്നെ വന്നു കഴിഞ്ഞു. നമുക്കറിയാം എല്ലാ പരീക്ഷയ്ക്കും സിലബസ് ഉണ്ട്. ആ കൃത്യമായിട്ടുള്ള സിലബസിനകത്ത് നിന്നാണ് നമ്മളത് പഠിച്ചെടുക്കേണ്ടത്. നമുക്കത് ലഭിക്കണമെങ്കിൽ പി എസ് സിയുടെ വെബ്സൈറ്റ് എടുത്ത് അതിനകത്ത് റിക്രൂട്ട്മെൻറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് വൈസ് സിലബസ് എന്ന് പറയുന്ന ലിങ്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ സിലബസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവിടെ പ്രിലിമിനറി സിലബസ് ഫോർ 10th ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാനാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ 10th ലെവൽ എക്സാമിനേഷൻ്റെ പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള സിലബസ് ലഭിക്കുന്നതാണ്. അതിനകത്ത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഓരോ മൊഡ്യൂളിൻ്റെയും സിലബസ് നമുക്ക് ലഭിക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ലഭിക്കും. ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ റെനൈസൻസ് ഓഫ് കേരള എന്നുള്ള പോർഷനാണ്. അതിനകത്ത് ഒന്നാമതായിട്ട് ചോദിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ് ചോദിക്കുന്നത്. രണ്ടാമതായിട്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ജോഗ്രഫിക്കൽ സംബന്ധിച്ച അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്. മൂന്നാമതായിട്ട് ഉള്ള മൊഡ്യൂൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, ചലഞ്ചസ് തുടങ്ങിയവയൊക്കെയാണ് ആ മൊഡ്യൂളിൽ വരുന്നത്. മറ്റൊരു മൊഡ്യൂള് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുമാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദിയും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും, ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. അടുത്ത ആറാമത്തെ മൊഡ്യൂളിലേക്ക് വന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചൊക്കെ വിശദമായിട്ട് ചോദിക്കും. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് സയൻസിലേക്കാണ്, ജനറൽ സയൻസിലേക്കാണ് പോകാനുള്ളത്. ജനറൽ സയൻസിൽ പ്രധാനമായിട്ടും നാച്ചുറൽ സയൻസ് എടുത്തു നോക്കിയാലേ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവ്, അതാണ് അതിനകത്ത് വരുന്നത്. പിന്നീട് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും അതിന് ഡീറ്റെയിൽഡായിട്ട് ചോദിക്കും. പിന്നെ രോഗങ്ങളും രോഗകാരികളും. അടുത്ത മൊഡ്യൂളിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇതൊക്കെ നാച്ചുറൽ സയൻസിൽ ചോദിക്കുന്ന വിഭവങ്ങളാണ്, ചോദിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഇനി ഫിസിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ ആറ്റങ്ങളും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, ഇതുകൂടാതെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും, അതുപോലെ ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, ഇതിനകത്ത് പ്രകൃതി ചലനങ്ങളിലെ ചലനങ്ങളും ഫലങ്ങളും അല്ലേ,
അതുപോലെ ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും, ഇതൊക്കെ ഫിസിക്കൽ സയൻസിനകത്ത് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് സിമ്പിൾ അരിതമെറ്റിക്കും മെന്റലബിലിറ്റിയും ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ അതിലുള്ള മെഡ്യൂൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം സിമ്പിൾ അരിതമെറ്റിക് നോക്കാം. അതിനകത്ത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ, ഭിന്ന സംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ഇതൊക്കെ നോർമലി ഉള്ളതാണ്. ശരാശരി അഥവാ ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം തുടങ്ങിയവയൊക്കെ. ഇനി മെന്റലബിലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ സാധാരണ ഗണിത ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ക്രിയകളാണ്, ഒക്കെ നോർമൽ ലെവലിൽ ചോദിച്ചിരുന്ന സംഗതികൾ തന്നെയാണ്. ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതികൾ, പദങ്ങളുടെ ക്രമീകരണം, അല്ലേ, പദങ്ങളെ പരസ്പരം ക്രമീകരിച്ച് വെക്കുക, ഒറ്റയാന കണ്ടെത്തൽ, അതുപോലെ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം തുടങ്ങിയവയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ തീരെ വന്നിട്ടില്ല. ഒന്ന് ജനറൽ ഇംഗ്ലീഷ്, രണ്ടാമത്തത് മലയാളം. ഇത് രണ്ടും പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് മെയിൻ പരീക്ഷയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഏതെങ്കിലും തരത്തിൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.